നമസ്കാരം. ഇന്ന് 2014 ഫെബ്രുവരി 20 വ്യാഴാഴ്ച, 1189 കുംഭമാസം 8 ചിത്രനക്ഷത്രം 9 നാഴിക 8 വിനാഴിക വരെയുണ്ട്. പകൽ 10:25 വരെ. ഈ ചിത്രനക്ഷത്രമാണെങ്കിലും അതിനുശേഷം വരുന്ന ചോതി നക്ഷത്രമാണെങ്കിലും ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. പഞ്ചമി തിഥി 12:51 വരെ ഉണ്ട് താനും. ഇന്ന് പകൽ 6:47 മുതൽ 8:07 വരെയുള്ള കുംഭം രാശി സമയത്ത് കുട്ടികളൊക്കെ വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. പുതിയതായിട്ടുള്ള ഏതൊരു സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നു, അതിനൊക്കെ നല്ലതുമാണ്. പകൽ 8:07 മുതൽ 9:49 വരെയുള്ള മീനം രാശി സമയത്തും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും ഉദ്യോഗ പ്രവേശത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാവുന്നതാണ്. പകൽ 12:21 മുതൽ 1:42 വരെയുള്ള ഇടവം രാശി സമയത്ത് വസ്തു, ഭൂമി, ഗൃഹം, വാഹനം തുടങ്ങിയവ വാങ്ങിക്കുന്നതിനും രജിസ്ട്രേഷൻ നടത്തുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. പകൽ 1:42 മുതൽ 3:53 വരെയുള്ള മിഥുനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചു കൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും ചികിത്സയ്ക്കും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 3:53 മുതൽ 5:53 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ ഫെബ്രുവരി 21 വെള്ളിയാഴ്ച ചോതി നക്ഷത്രം 10:37 വരെയുണ്ട്. അതായത് 11:02 വരെയുണ്ട്. ഈ സമയം വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. അതിനുശേഷം വരുന്ന വിശാഖ നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. നാളെ കുംഭമാസം 9 ഷഷ്ടിതിഥി 12:49 വരെയുണ്ട്. നാളെ പകൽ 6:47 മുതൽ 8:03 വരെയുള്ള കുംഭം രാശി സമയത്ത് കുട്ടികളൊക്കെ വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ആധ്യാത്മികാത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിനും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 9:08 മുതൽ 9:45 വരെയുള്ള മീനം രാശി സമയത്ത് കുട്ടികളൊക്കെ വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും നൂതന സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും ഉദ്യോഗ പ്രവേശത്തിനും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ 9:08 മുതൽ 9:45 വരെ നാളത്തെ ദിവസം ആവാവുന്നതാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പൂരോരുട്ടാദിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്ക് മരുതാത്തതാണ്. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് തെക്കു ദിക്കിലേക്ക്, നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഹലോ സാർ, ഞാൻ വിളിക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. ഓ, പറഞ്ഞോളൂ. എന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ, 1967 മാർച്ച് 31 വെള്ളിയാഴ്ച രാവിലെ 10:30 ജന്മസമയം. എവിടെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം? കോട്ടയം തന്നെയാണ് സാർ. തൃക്കേട്ട നക്ഷത്രം അല്ലേ? തൃക്കേട്ട നക്ഷത്രമാണ്. ഭർത്താവ് കൊറേ കാലമായിട്ട് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അമേരിക്കയിലാണ്. അപ്പൊ സമയം എങ്ങനെയാണ്? ഇപ്പം ഈ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അത് കാര്യങ്ങൾ ശരിയാവോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. ആദ്യമായിട്ട് പറയാനുള്ള അദ്ദേഹത്തിന്റെ ജാതകത്തില്
ഈശ്വരാധീനമൊക്കെ ഉണ്ട് എന്ന് വരികിലും ഭാഗ്യം വളരെ കുറവാണ്. തൊഴിൽ രംഗങ്ങളിൽ ഇദ്ദേഹം ധാരാളം അധ്വാനിക്കുന്നുണ്ട് എന്ന് വരികിലും അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലമൊക്കെ കുറവാ. അമേരിക്കയിൽ പോയി ജോലി ചെയ്യാന്നുള്ള ഒരു ആശയം അഥവാ അന്യനാട്ടിൽ അന്യരാഷ്ട്രത്തിൽ പോകുന്നത് സാമ്പത്തിക പുരോഗതി എന്നുള്ള ഒരു ഉന്നം വെച്ചിട്ടാണല്ലോ. അതിന് തക്കവണ്ണമുള്ള ഒരു നേട്ടം, അംഗീകാരം എന്നിവ കുറവാണ്. അതുകൊണ്ട് തൊഴിൽ സ്ഥിരതയ്ക്കും തൊഴിൽപരമായിട്ട് അനുഭവം ഉണ്ടാവാനും ഭാഗ്യത്തിനുമായിക്കൊണ്ട് ശാസ്താവിനെ ഭജിക്കുക, ശാസ്താവിനെ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. ജോലിയിൽ ഒരു നേട്ടം കൈവന്നാൽ അഥവാ ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ എന്തോ ഒരു കാര്യം ചെയ്യൂ, ഈ ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരെ ഗുരുവായൂര് ഒരു 21 പ്രദക്ഷിണവും 21 നമസ്കാരവും നടത്താമെന്ന് നേരെ. അല്ല അല്ല, അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഗ്രീൻ കാർഡൊക്കെ കിട്ടി നാട്ടിൽ വരുമ്പോൾ ചുറ്റുവിളക്ക് നിങ്ങൾ നടത്തിക്കോളൂ, മറ്റത് അദ്ദേഹം തന്നെ. അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടുള്ള അനിഷ്ടങ്ങൾ നീങ്ങാനാണല്ലോ നമ്മൾ നേരുന്നത്. അപ്പം അത് ഒന്നാമത് ചന്ദ്രദശ ഇദ്ദേഹത്തിന് മഹാമോശ. അതായത് 2005 സെപ്റ്റംബർ 17 മുതൽ 2015 സെപ്റ്റംബർ വരെ മഹാമോശമായിട്ടുള്ള കാലമാണ് ചന്ദ്രദശ. നീചഭയ ശൂന്യമേവ എന്നാണ്, വട്ടപൂജയാണ് ഫലം. അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്രീൻ കാർഡ് ലഭിക്കുക എന്നുള്ളൊരാശയം 2015 സെപ്റ്റംബറിന് ശേഷമാണ് ഉണ്ടാവുക. അതിൻ്റെ മുമ്പ് കിട്ടി എന്ന് വരികിൽ നിങ്ങളുടെ ഈശ്വര പ്രാർത്ഥനകളുടെ ഫലം. അപ്പോൾ വേണ്ടത് ശാസ്താവിന് ആദ്യം പറഞ്ഞു വഴിപാടുകൾ നടത്തണം. ഇതേപോലെ തന്നെ ഈ 2015 സെപ്റ്റംബർ വരെ ഭഗവതിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. അതെ അതെ, 2015 മുതൽ 2022 ഉള്ളിൽ തീർച്ചയായിട്ടും ഗ്രീൻ കാർഡ് കിട്ടും. നിങ്ങളെയും കുടുംബാംഗങ്ങളെയൊക്കെ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റും. പുതിയതായുള്ള ഒരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കും, അഥവാ ഗൃഹം വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അഥവാ 2015 മുതൽ 2022 ഉള്ളിൽ ജന്മനാട്ടിലും അന്യനാട്ടിലും ഗൃഹം വാങ്ങിക്കാനുള്ള യോഗവും കാണാനുണ്ട്. അപ്പോൾ ഇതിൽ ശാസ്താവിനും ഭഗവതിക്കും വഴിപാടുകളൊക്കെ നടത്തിക്കോളൂ, ഇദ്ദേഹത്തിൻ്റെ ഏതൊരു മാർഗ തടസ്സവും നീങ്ങി കിട്ടിക്കോളും. ശരി ശരി. പ്രേക്ഷകർ ഫോൺ വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജനന ദിവസം, മാസം, കൊല്ലം, സമയം എന്നിവ ക്രമപ്രകാരം പറയുന്നത് വളരെ ഉപകാരപ്രദമായി തീരും. പരമാവധി വേഗത്തിൽ അവതരിപ്പിക്കുന്നത് കൂടുതൽ ഫോൺ വിളികൾ ഉൾപ്പെടുത്താൻ ഉപകരിക്കും എന്നുകൂടി പറയുന്നു. നമസ്കാരം. ഹലോ. ആ നമസ്കാരം സാർ, ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിൽ നിന്ന് വിളിക്കുന്നതാണ്. ഓ പറഞ്ഞോളൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1991 ഏപ്രിൽ 5 രാത്രി 11:10. രാത്രി 11:10. അതെ അതെ. എവിടെ ജന്മസ്ഥലം? കണ്ണൂർ ജില്ലയിൽ. തലശ്ശേരി. മൂല നക്ഷത്രമാണോ? അതെ അതെ. ഈ ജാതകത്തില് 4.5 വരെ മഹാമോശമായിരുന്നു കാലം, കുട്ടിക്കാലത്തെ. 24.5 കഴിയണം നല്ല ജോലി കിട്ടണമെങ്കിൽ. കുറച്ച് വിദ്യാഭ്യാസത്തിന് ലേശം മടിയൊക്കെ ഉണ്ടായിരുന്നോ? 24.5 വരെ കുറച്ച് സ്വഭാവത്തിനും കുറച്ച് ശ്രദ്ധ വേണം. അച്ഛനമ്മമാർ പറയണതൊക്കെ കുറച്ചൊക്കെ അനുസരിക്കണം കേട്ടോ. അച്ഛനമ്മമാർ പറയണത് ശരിയല്ല എന്നൊക്കെ തോന്നും, അത് ഇപ്പോഴല്ല നമുക്ക് മനസ്സിലാവുക. നമ്മളൊരു അച്ഛനമ്മമാരായി നമ്മളെ മക്കൾ പറഞ്ഞാൽ കേൾക്കാതാവുമ്പോഴാണ് നമുക്ക് തോന്നുക നമ്മൾ പലതും അച്ഛനമ്മമാർ പറഞ്ഞത് കേട്ടില്ല, അനുസരിച്ചില്ല എന്ന് തോന്നും. അപ്പോൾ ഈ 24.5 എന്ന് പറയുന്നത് 2015 സെപ്റ്റംബർ വരെ, ഇനിയും 1 കൊല്ലവും 7 മാസം കൂടി ഉണ്ട്. ജോലിക്ക് ശ്രമിച്ചാൽ അത് കിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വരില്ല എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഉണ്ടാവും. അപ്പോൾ വേണ്ടത് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം.
ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പട നിവേദ്യവും നടത്തുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർഗതടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായി തീർന്നോളും. ഈ 2015 സെപ്റ്റംബർ കഴിഞ്ഞാൽ ഇത് ഈ തൊഴിൽപരമായിട്ടുള്ള ഈ അനിഷ്ടങ്ങളൊക്കെ നീങ്ങി നല്ല ജോലി കിട്ടാനും നല്ല സമ്പാദ്യം ഉണ്ടാവാനും വസ്തു വാങ്ങിക്കാനും ഗൃഹം നിർമ്മിക്കാനൊക്കെ യോഗമുണ്ട്. യഥാർത്ഥത്തിൽ ഈ 2015 കഴിഞ്ഞ് 26.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 30.5 വയസ്സ് വരെ സൂര്യൻ, 40.5 വയസ്സ് വരെ ചന്ദ്രൻ, 47.5 വയസ്സ് വരെ ചൊവ്വ, 65.5 വയസ്സ് വരെ രാഹു ഉള്ളതിൽ 62 വയസ്സ് വരെയും ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്. 62-65 രാഹു ദിശയുടെ പോണ പോക്ക് കുറച്ച് തടസ്സങ്ങളുണ്ടാവും, തരണം ചെയ്തു പോവും. 81 വയസ്സ് വരെ വസിക്കാനുള്ള യോഗവും കാണാനുണ്ട്. ഇതേപോലെയുള്ള ഒരു കാലക്കേട്, ഈ 24.5 വയസ്സ് വരെയുള്ള പോലെ തന്നെ കാലക്കേട് എന്ന് പറയുന്നത് വൈവാഹികമായിട്ടുള്ള വിഷയത്തിലും കുറച്ചൊരു അനിഷ്ടാവസ്ഥകളുണ്ട്. ഒരു വിവാഹം നിശ്ചയിച്ചു എന്ന് വരും, അതൊക്കെ വിവാഹ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. വല്ല ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് അപേക്ഷയൊക്കെ തരും വിവാഹത്തിൻ്റെ ആവശ്യത്തിനേ. നമുക്ക് അച്ഛനമ്മമാരുടെ അനുമതിയോട് കൂടിയിട്ട് മതി വിവാഹം കഴിക്കുക, അല്ലെങ്കിലൊക്കെ അവധായി തീരും കേട്ടോ. ശരി, ഗവൺമെന്റ് ജോലിക്ക് സാധ്യതയുണ്ടോ? ആവോ, 2015 സെപ്റ്റംബർ കഴിയട്ടെ, അപ്പൊ നല്ല ജോലി കിട്ടിക്കോളും കേട്ടോ. വിവാഹത്തിന് പറ്റിയത് എപ്പോ? വിവാഹത്തിന് അതല്ലേ പറയുന്നത്, വിവാഹം അബദ്ധത്തിൽ ചെന്ന് പെടണ്ട എന്തായാലും. അല്ല, സമയം എപ്പാണ് സർ? സമയം 26.5 വയസ്സ് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം, എന്നിട്ട് പോരെ. പ്രായം അറിയാത്തത് കൊണ്ട് ശരി. കൊയിലാണ്ടിയിൽ നിന്നും അംബിക കത്തെഴുതിയിട്ടുണ്ട്. കുമാർ എന്ന വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ്, വിവാഹം ഏത് ഭാഗത്തുനിന്നും ഏത് ദിക്കിൽ നിന്നുമായിരിക്കും. 1985 ജൂലൈ 26 തീയതി 10:41 രാത്രി ജനിച്ച ചിത്രനക്ഷത്രം ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനം വളരെ കുറവുള്ള ജാതകമാണ്. ഈശ്വരാധീനത്തിനായിക്കൊണ്ട് ആയുഷ്കാലം കഴിവോളം വിഷ്ണു ഭഗവാനെ നല്ലോണം ഭജിക്കണം. ഭാഗ്യജാതകമാണ്, ആയുസ്സിന് പ്രത്യേകിച്ച് ദോഷമൊന്നും കാണുന്നില്ല. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ 7 ഭാവാധിപതി 5 നിൽക്കുന്നത് കൊണ്ടും ചന്ദ്രൻ 7 ഭാവാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് ബലഹാനിയുള്ളത് കൊണ്ടും വിവാഹത്തിന് കാലദൈർഘ്യം ഉണ്ടായിരിക്കും. ഭഗവതിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം, ശിവക്ഷേത്രത്തിലും വേണ്ടതാണ്. ഭഗവതിയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക, ഭഗവതിക്ക് ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ജാതകത്തിൽ ഈ വരുന്ന ആഗസ്റ്റ് 2014 ആഗസ്റ്റ് മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായ വിവാഹം നടക്കും എന്നുകൂടി പറയുന്നു. ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകമേ യോജിക്കുകയുള്ളൂ. ഭരണിപൂരം പോരാടം പൂയാനിടത്തൊട്ടാതി മകേരൻ ചിത്രവിട്ടം മകം ഉത്രം രേവതി എന്നീ നക്ഷത്രങ്ങളൊന്നും തന്നെ ഈ ജാതകത്തിലേക്ക് യോജിക്കുകയില്ല എന്നുകൂടി പറയുന്നു. പക്ഷേ 7 ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രൻ ബലവാനായതുകൊണ്ടും ശുഭക്ഷേത്രത്തിൽ അംശിച്ചതുകൊണ്ടും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുള്ള ഒരു ജാതകമായിട്ട് പരിഗണിക്കേണ്ടതുമാണ്. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് കത്തെഴുതുക. പൂർണ്ണ വിവരങ്ങളും ഉണ്ടാവണം, വിലാസവും പൂർണ്ണമായിരിക്കണം. പൂനെയിൽ നിന്നും രാധാമണി കത്തെഴുതിയിട്ടുണ്ട്. മകൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ്, വിവാഹത്തിനെ പറ്റി മാത്രമേ അറിയേണ്ടതുള്ളൂ. 1980 ഏപ്രിൽ 19 തീയതി 3:23 ഉദയത്തിൻ്റെ മുമ്പ് ജനിച്ച മകേരൻ നക്ഷത്രം ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. ആയുസ്സിന് ദൈർഘ്യമുണ്ട്, ആയുർബലമുള്ള ജാതകമാണ്. 5 വരെ ചൊവ്വ, 23 വയസ്സ് വരെ രാഹു, 39 വയസ്സ് വരെ വ്യാഴം, 58 വയസ്സ് വരെ ശനി, 75 വയസ്സ് വരെ ബുധദശ അനുഭവിക്കുവാനും യോഗമുണ്ട്. യഥാർത്ഥത്തിൽ ജോലിപരമായിട്ടൊക്കെ വളരെ ഉന്നതിയിലെത്തുവാനുള്ള സാധ്യത 23 വയസ്സ് മുതലേ ഉണ്ട് എന്ന് പറയുന്നു. വൈവാഹികമായിട്ടുള്ള വിഷയത്തിലേക്ക് കുറച്ച് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകും. അതിന്
ശാസ്താവിനും പരദേവത ഭഗവതിക്കും ശിവനും സുബ്രഹ്മണ്യസ്വാമിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തേണ്ടതാണ്. വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ എല്ലാം നീങ്ങി അവിടെ വിജയം കൈവരി അനുകൂലമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരുന്നത് നന്നായിരിക്കും. എല്ലാ മാസത്തിലും ഓരോ ഉമാമഹേശ്വര പൂജ ശിവക്ഷേത്രത്തിൽ നടത്തി ആയുധ തൊഴുന്നതും വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ നല്ല നിലയിലുള്ള വിവാഹം നടക്കുന്നതിലേക്ക് ഏറെക്കുറെ ഉപകരിക്കും എന്നുകൂടി പറയുന്നു. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിലേക്കായിട്ട് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.